പിസാ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർ പ്രതിയുടെ വീട് കയ്യേറി താമസം തുടങ്ങിയ വാർത്തയാണ് ഇന്നത്തെ ആദ്യ ക്രൈം റിപ്പോർട്ട്. കോട്ടയം ആർപ്പൂക്കര സ്വദേശി കിഴക്കേക്കര സത്യന്റെ വീട്ടിലാണ് പണം നഷ്ടപ്പെട്ടവർ താമസം ആരംഭിച്ചത്. പണം നൽകാമെന്ന് പോലീസ് സാന്നിധ്യത്തിൽ ഉറപ്പ് നൽകിയ ശേഷമാണ് സത്യൻ മുങ്ങിയത്. ലണ്ടനിലെ ട്രസ്റ്റിന്റെ പേരിൽ സ്വകാര്യ ആശുപത്രിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 43 പേരിൽ നിന്ന് 3 കോടി രൂപയിലധികം കബളിപ്പിച്ചാണ് ആർപ്പൂക്കര സ്വദേശിയായ സത്യൻ ഒളിവിൽ പോയത്. സെക്യൂരിറ്റി ജീവനക്കാർ മുതൽ സ്റ്റാഫ് നഴ്സ് വരെ തസ്തികകളിലേക്ക് തൊഴിൽ പ്രതീക്ഷിച്ച് പണം നൽകിയ 14 കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് സത്യന്റെ വീട് കയ്യേറി താമസം ആരംഭിച്ചത്. വീടിന്റെ കതക് തുറന്ന് അകത്ത് കടന്നവർ വീടിനുള്ളിലും പുറത്തുമായി താമസവും പാചകവും തുടങ്ങി. 2.5 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ പലരിൽ നിന്നായി തട്ടിച്ച സത്യനെതിരെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ഞങ്ങളിവിടെ താമസിക്കും, സത്യം വരുന്നോളം വരെ തീരുമാനമാവാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങത്തേയില്ല. വീടും സ്ഥലവും പണയപ്പെടുത്തിയാണ് ഞങ്ങളിവിടെ പൈസ കൊടുത്തത്. ആ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. സെപ്റ്റംബർ 28 ഞങ്ങളെ കൊണ്ടാന്ന് പറഞ്ഞ ആള് വരുമെന്ന് പറഞ്ഞിട്ട് 28 വന്നില്ല, 29 വന്നില്ല, 30 വരെ കാത്തുനിന്നിട്ടും വന്നില്ല. അവർ രണ്ടുപേരും മുങ്ങി, കുടുംബസമേതാണ് അവർ മുങ്ങിയിരിക്കുന്നത്. പാമ്പാടി സ്വദേശിയായ യുവതിയും സത്യനൊപ്പം തട്ടിപ്പിൽ പങ്കാളിയായിരുന്നു. പണം നഷ്ടപ്പെട്ടവർ സത്യനുമായി നേരത്തെ പാമ്പാടി സ്റ്റേഷനിൽ എത്തിയിരുന്നു. പോലീസ് സാന്നിധ്യത്തിൽ പണം തിരികെ നൽകാമെന്ന് ഉറപ്പു നൽകിയ സത്യൻ പിന്നീട് നാട്ടിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടയം. പത്തനംതിട്ട അടൂർ ഏഴംകുളത്ത് അയൽവക്കത്തെ കുടുംബവഴക്ക് തീർക്കാൻ മധ്യസ്ഥം പിടിക്കുന്നതിനിടെ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു. ഏഴംകുളം പുതുമലയിൽ സുന്ദരേശനാണ് കൊല്ലപ്പെട്ടത്. പത്തനംതിട്ടയിൽ നിന്ന് ലെസ്ലി ജോൺ ആ റിപ്പോർട്ട് നൽകുന്നു. അടൂർ ഏഴംകുളം പുതുമനയിലാണ് മധ്യവയസ്കൻ ദാരുണമായി കൊല്ലപ്പെട്ടത്. പുതുമന ശോഭനാലയത്തിൽ സുന്ദരേശൻ എന്ന മോഹനാണ് ദാരുണമായ അന്ത്യത്തിന് കീഴടങ്ങിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: മരിച്ച സുന്ദരേശന്റെ അയൽവാസിയായ ഉത്തമൻ സ്ഥിരം മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസവും ഉത്തമൻ മദ്യപിച്ചെത്തി മാതാവിനെയും കുട്ടികളെയും മർദ്ദിച്ചു. ബഹളം കേട്ട് എത്തിയ സുന്ദരേശൻ ഉത്തമനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും ഉത്തമൻ സുന്ദരേശനെ മർദ്ദിക്കുകയും ചെയ്തു. രാവിലെയാണ് മർദ്ദനമേറ്റ സുന്ദരേശനെ കിണറ്റിൻകരയിൽ മരിച്ച നിലയിൽ കണ്ടത്. ചെവിക്കുള്ളിൽ നിന്നും രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രതിയായ ഉത്തമൻ ഒളിവിൽ പോയി. പോലീസ് കേസെടുത്ത് ഉത്തമനായുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലമായ കായംകുളത്ത് പോലീസിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ്. സംഭവവുമായി ബന്ധപ്പെട്ട് തൃക്കുന്നപ്പുഴ സ്വദേശിനി ശരണ്യയെ പോലീസ് അന്വേഷിക്കുകയാണ്. കേരള പോലീസിന്റെ വ്യാജ സീലും ലെറ്റർ പാഡും ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തി വന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ജില്ലയിലാണ് പോലീസിൽ ജോലി വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടന്നത്. തൃക്കുന്നപ്പുഴ സ്വദേശി ശരണ്യയാണ് തട്ടിപ്പിന് പിന്നിൽ. രമേശ് ചെന്നിത്തലയുടെ പേര് ഉപയോഗിച്ചും തട്ടിപ്പ് നടത്തിയതായി തട്ടിപ്പിന് ഇരയായവർ പറയുന്നു. ഈ കാലയളവിൽ സംശയം പ്രകടിപ്പിക്കുകയും ഞങ്ങളുടെ ഈ സംശയം അവർ മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല സാറ് എൻ്റെ ഏറ്റവും അടുത്ത കക്ഷിയാണ്, രമേശ് ചെന്നിത്തല സാറും അറിഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പല പോലീസ് ഓഫീസറേയും ആണെന്നും പറഞ്ഞ് ഫോൺ വഴി ഞങ്ങളെ സംസാരിപ്പിക്കുകയും ചെയ്തു വിശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. 75,000 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റോർ കീപ്പർ എന്ന തസ്തികയിലാണ് എനിക്ക് ജോലി വാഗ്ദാനം ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് SLC ബുക്ക്, വോട്ടർ ID ഇതൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് തിരികെ കിട്ടിയിട്ടില്ല. സംഭവത്തിന് പിന്നിൽ ഉന്നത ബന്ധങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. തട്ടിപ്പ് നടത്തിയ ശരണിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കേരള പോലീസിന്റെ വ്യാജസീലും നിരവധി നിയമന ഉത്തരവും പിടിച്ചെടുത്തു. പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. മെമ്മോകൾ വ്യാജമായി ഉണ്ടാക്കി റെക്കോർഡുകൾ കണ്ടിട്ടുണ്ട്. മറ്റ് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതിയെക്കുറിച്ച് തെരച്ചിൽ നടത്തുന്നു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തിരുവനന്തപുരം സിറ്റി പോലീസിൽ ജോലി ചെയ്യുന്ന 164 പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ കേസുകളിൽ പ്രതികളെന്ന് വിവരാവകാശ രേഖ. ബലാത്സംഗം, കൊലപാതക ശ്രമം, ഭവന ഭേദനം, കള്ളനോട്ട് കേസിലടക്കം പ്രതികളായ പോലീസുകാർ സിറ്റിയിൽ ജോലി ചെയ്യുന്നതായും രേഖകൾ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരത്തിലെ ക്രമസമാധാന നിലയിൽ ഗുരുതര പാളിച്ചകളുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് വിവരാവകാശ രേഖ. തലസ്ഥാനത്തെ 23 പോലീസ് സ്റ്റേഷനുകളിലായി ജോലി ചെയ്യുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ സിവിൽ പോലീസ് ഓഫീസർമാർ വരെയുള്ള 164 പേർ ക്രിമിനൽ കേസിലെ പ്രതികളാണ്. ബലാത്സംഗം, വ്യാജരേഖാ നിർമ്മാണം, മോഷണം, കള്ളനോട്ട് കൈവശം വയ്ക്കൽ, കൊലപാതക ശ്രമം, ബോധപൂർവം സ്ത്രീകളെ അപമാനിക്കൽ, ഭവനഭേദനം, മദ്യക്കടത്ത് എന്നിങ്ങനെ പോകുന്നു തലസ്ഥാനത്തെ പോലീസുകാർ പ്രതികളായ കേസിൻ്റെ വിശദാംശങ്ങൾ.
അതോടൊപ്പം തലസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ 216 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ ഉള്ളതായും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. 78 SIമാരുടെയും 14 ASIമാരുടെയും 38 സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒഴിവുകളുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലും തിരുവനന്തപുരം സിറ്റിയിൽ 86 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുള്ളതായി വിവരാവകാശ രേഖ പറയുന്നു. പൊതുപ്രവർത്തകൻ പി കെ രാജു. തലസ്ഥാനത്ത് പോലീസ് സംവിധാനം ആകെ തകർന്നിരിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് ഈ വിവരാവകാശ രേഖകൾ പുറത്തുവിടുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉമ്മൻചാണ്ടിയും ഭരണം നടത്തുന്ന തലസ്ഥാന നഗരിയിലെ സ്ഥിതി ഇതാണ്. തിരുവനന്തപുരം സിറ്റിയിൽ 215 ഹോംഗാർഡുമാർ സേവനമനുഷ്ഠിക്കുന്നതായി പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് വയർലെസ് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യം സിറ്റി പോലീസിന് അറിയില്ലെന്നും പറയുന്നു. എന്നും നിരവധി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന തിരുവനന്തപുരം സിറ്റിയിൽ ക്രമസമാധാന പാലനം നടത്തുന്നവരിൽ ക്രിമിനലുകൾ ഉണ്ടെന്നതും സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് ആവശ്യത്തിന് പോലീസുകാരില്ലെന്നതും നഗരം ഗുരുതര ക്രമസമാധാന തകർച്ചയിലാണെന്നതിൻ്റെ തെളിവാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് കുഴൽപ്പണം പിടികൂടി. 6 കോടി രൂപയുമായി കാസർഗോഡ് സ്വദേശി പിടിയിലാവുകയായിരുന്നു. കോഴിക്കോട് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയാനായി നടത്തുന്ന ദൈനംദിന പരിശോധനയ്ക്കിടെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കുഴൽപ്പണം പിടികൂടിയത്. കാഞ്ഞങ്ങാട് നിന്നും ബസ്സിൽ വന്നിറങ്ങിയ മഹാരാഷ്ട്ര സ്വദേശിയിൽ നിന്നാണ് 65 ലക്ഷം പിടികൂടിയത്. കോഴിക്കോട് കമ്പത്ത് ലൈനിലേക്കാണ് പണം കൊണ്ടുവന്നതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി എക്സൈസ് ഇൻസ്പെക്ടർ ശരത് ബാബു പറഞ്ഞു. മയക്കുമരുന്ന് മദ്യ പരിശോധനയ്ക്കിടെയാണ് എൻ്റെ പണം കണ്ടെത്തിയത്. 65 ലക്ഷം രൂപയുണ്ട്. ഈ പ്രതി മഹാരാഷ്ട്ര സ്വദേശി, സാംഗ്ലി സ്വദേശി സാഗർ കൈക്കോ എന്നാണ് പ്രതിയുടെ പേര്. അപ്പം ഇയാൾ കാഞ്ഞങ്ങാട് നിന്ന് ഇത് പണം കളക്ട് ചെയ്തിട്ട് കോഴിക്കോട് കമ്മത്തി ലൈൻ ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണത്. പിടിച്ചെടുത്ത പണം ഇൻകം ടാക്സ് ഓഫീസ് ആസ്ഥാനത്തേക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.